Thank you.
തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം.
വരാം. ഇപ്പോൾ പാഠങ്ങൾ വായി. ഇന്നേക്ക് ഒന്നാം പാഠഭാഗമായി മീഖാ പ്രവാചകന്റെ പുസ്തകം 7:7-20. മീഖാ 7:7-20. ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ജന ആദോ
Mariana Milia
ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെയും ദിവ്യന്മാരായ നസീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സുപടിച്ചിൽപ്പിയും മണിക്കാരനുമായ വൗലോസിഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്നും ദൈവേഷ്ടതാൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്യോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുടെ നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവലോകത്തിലുമെന്ന പോലെ നിങ്ങളുടെ ഇടയ്ക്കിലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹപ്രത്തിനായ എപ്പഫ്രാസിനോടും പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ ശുശ്രൂഷകളും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു. അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടനാത്മികമായ സകല ജ്ഞാനത്തിലും വേഗത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല അസഹിഷ്ണതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ ബലബദ്ധത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്താലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്.
മണ്ഡപങ്ങൾ പ്രവേശിച്ച് കർത്താവിനെ വന്നിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവീയമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ രുഹാട നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരിഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതകളായി തീരുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും അണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയലിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനിന്റെ ക്ഷേമം അറിയിക്കുന്നവർക്കോ സെവൻ ഗലിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻ ഗലിയ. ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ടവൻ ദാവീദ് പുത്രായ യേശുവേനോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്രായ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പയിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, പ്രഭുവിനെ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം.
സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാന്യവേദാത്തും നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം നിറയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതരായി തീരണമേ. ശ്രീവായുടെ മരത്തിൽ തന്നെ തന്നെ അർപ്പിക്കുകയും നമുക്ക് വേണ്ടിയുള്ള തന്റെ യാഗത്താൽ നമ്മുടെ കടങ്ങളെ പരിഹരിക്കുകയും താൻ മരിക്കുകയും തന്റെ മരണത്താൽ നമ്മെ ജീവിപ്പിക്കുകയും താൻ ഉയർത്തുന്നേൽക്കുകയും തന്നെ ഉയർത്തുന്നേൽപ്പിക്കുകയും താൻ സ്വർഗത്തിലേക്ക് കരയേറുകയും തന്നോടുകൂടെ നമ്മെ കരയേറ്റുകയും ചെയ്ത സ്വീകാര്യമായ കാഴ്ചയായിരിക്കുന്ന മശിഹ തമ്പുരാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും നിനക്കും യോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം വായിച്ച് ഇല്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ വായിച്ച് നല്ലവനെ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധി മഹത്വമുള്ള നിർദ്ദേശയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീവന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെന്ന് നീക്കി മായിച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യതരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ദൈവമായ കർത്താവേ, ദൈവികമായ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് തന്റെ വിശുദ്ധ ആലയത്തിൽ കൂടി നിന്നിൽ നിന്നുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ ദാസീദാസരായി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രൂഹയുടെ നൽവരം ഞങ്ങൾക്ക് നീ അയച്ചു തരണമേ. തിരുശരീരവും വിലമതിക്കാവതല്ലാത്ത തിരുരക്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങൾ യോഗ്യമുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. നിന്റെ ആത്മീക ആയുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും അയ്യമത്യവും കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിന്റെ വടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ള നിന്റെ ശ്രീപായ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തെ നിന്റെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ വലത്തുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്ക് നിരുതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റും. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. പാപികളായ നാം ആമേനെന്ന് ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധ
പരിശുദ്ധിയുള്ളറൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും ലോകം ജനിച്ചവനും പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സുഖിയല്ലാത്തവനും പദപിതാവിനോട് ഏകത്വമുള്ളവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിനിറങ്ങി സഹായി കറിയാം നിണന്തരിച്ച് മനുഷ്യനായി പൊന്തിയ സുഖാത്തോസ്നാളുകൾ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട ഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്നോഹാർഭാവത്തോടെ പരിപാലിക്കുന്നതുമായ യേശുമിശിയായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും കൂടപ്പെട്ട പിതാവിനോടും മുത്തനോടും ഒന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും വിദ്യന്മാരും സേവന്മാരും ഭാഗം സംസാരിക്കുന്നതുമായ ജീവനുഭായി കാതോലികമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപമോചനത്തിനുള്ള മാത്രങ്ങളേറ്റു പറഞ്ഞ് മരിച്ച ജീവിതത്തിനേൽപ്പിനും വരുവാൻ ജീവിതത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പ്രാർത്ഥയും ചെയ്യുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടുന്നവർ പാട്ടുപാടുമ്പോൾ മുൻപോട്ട് വന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്താവുന്നതാണ്. സർവാന്തരങ്ങളുടെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവെ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ പുതിയ കൃപകൾക്കായുള്ള വാഞ്ചയോടുകൂടെ ദൈവസന്നിധി അടുത്തു വന്നിരിക്കുന്ന ഇതിന്റെ മക്കൾക്കായി ഇടവകയായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 36-ാം ഞായറാഴ്ചയും ദൈവത്തെ ആരാധിപ്പാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും സംഗതിയാക്കിയതോർത്ത് സ്തോത്രം. ഈ പ്രിയപ്പെട്ട നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഇത്രത്തോളം നിന്റെ കൃപയും അനുഗ്രഹങ്ങളും വ്യാപരിച്ച് നീ അവരെ നടത്തി. ഇക്കഴിഞ്ഞ വർഷത്തിലും ധാരാളമായ ദൈവകൃപ വിവിധ പ്രാകാരണ അനുഭവിപ്പാൻ നീ അവരെ ഓരോരുത്തരെയും തുണച്ചതോർത്ത് ഇടവകയായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. തങ്ങൾ അനുഭവിച്ചതാകുന്ന ദൈവിക നന്മകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുത്ത പുതുവർഷം ജീവിക്കുവാൻ വ്യക്തികളായ കുടുംബമായി നീ അവർക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രവേശിച്ചിരിക്കുന്ന പുതുവർഷത്തില് വ്യക്തിയായും കുടുംബമായും ദൈവകൃപയിൽ സന്തോഷിപ്പാനും കർത്താവിനോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുവാനും നീ അവരെ ഓരോരുത്തരെയും പ്രാപ്തിപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ദൈവം ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ വയഭാഗത്ത്, ബുദ്ധിയുപദേശകനായ ഞങ്ങളുടെ ഉള്ളിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോടുള്ള ആലോചനയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളെ അനുഗ്രഹിക്കണമേ, യൗവനക്കാരെ വാഴ്ത്തണമേ, പ്രായമുള്ളവർക്ക് ആവശ്യമായ കൃപകളേകണമേ. പ്രിയ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്നവർക്ക് നിന്റെ നന്മകളും അനുഗ്രഹങ്ങളും നൽകി നീ അവരെ വഴിനടത്തണം.
ചെയ്യാമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ വരുവാൻ സാധിക്കാതിരിക്കുന്ന ആളുകളെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ നിന്ന് ചൊരിയണമേ. നിന്റെ സന്ധിയിലും നമ്മുടെ അങ്കാളികളെ മടക്കിയിരിക്കുന്ന ഇതിന്റെ മക്കളെ പ്രത്യേകം നീ ആശീർവദിക്കണമേ. പുതിയ വർഷം അവർക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന്റെ സമ്മത്സരമായി അവിടുന്ന് തീർത്തു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവിക കൃപയിലും മുതിർന്നു വരുവാൻ ഞാൻ ഇടയാക്കണമേ. കർത്താവിന്റെ സാമീപ്യം അനുഭവിപ്പാൻ തക്ക വണ്ണം ഓരോ ദിവസവും നീ അവർക്ക് സംഗതിയാക്കണമേ. കർത്താവിന്റെ മക്കളുടെ ഭവനത്തിലുൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ആരോഗ്യകരമായ ജീവിത ബന്ധങ്ങളിൽ വളരുവാൻ പുതുവർഷം നീ അവരെ സഹായിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. നിന്റെ വഴിയിൽ തന്നെ കാത്തു നടത്തണമേ. അവരുടെ ജീവിതത്തിൽ നിന്ന് മഹത്വവും മാനവും പുകഴ്ചയും നീ എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കൽപ്പനകളും പരസ്യങ്ങളും കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ അടയാളവും കുദാശയുമായി ഈ ലോകത്തിൽ ശുശ്രൂഷ നിർവഹിക്കാനുള്ളതായ വിളിയും നിയോഗവുമാണ് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സഭയുടെ ഈ ദൗത്യം പ്രായോഗിക തലത്തിൽ നിറവേറ്റുന്നതിന് പട്ടത്ത സമൂഹം ചെയ്യുന്ന സേവനം നിസ്തുല്യമാണ്. കാലത്തിന്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി വേദപുസ്തക വ്യാഖ്യാനത്തിനും ലോകത്തിൽ ഇടയ ശുശ്രൂഷ നിറവേറ്റുന്നതിനും പട്ടക്കാരെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ ശുശ്രൂഷയിൽ കോട്ടയം മാർത്തോമാ വൈദിക സെമിനാരി 96 വർഷങ്ങൾ പിന്നിടുകയാണ്. 1926 100 വിദ്യാർത്ഥികളുമായി പ്രവർത്തനം ആരംഭിച്ച സെമിനാരി ദൈവശാസ്ത്ര അഭ്യസന രംഗത്ത് സെറാംപൂർ സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇക്കാലങ്ങളിൽ സെമിനാരിയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദി കരയേറ്റുന്നു. BD പ്രോഗ്രാമിൽ 4 ബാച്ചുകളായി 69 വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠനം നടത്തുന്നു. ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനുമായി FFRC കീഴിൽ വിവിധ സഭാവിഭാഗത്തിൽ നിന്നുള്ളതായ 12 പേർ സെമിനാരിയിൽ താമസിക്കുന്നു. സമകാലിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും സംഗതമായ ശുശ്രൂഷ സരണികൾ ആവിഷ്കരിക്കുന്നതിനും വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിനുള്ളതായ ക്രിയാത്മകമായ പദ്ധതിയാണ് സെമിനാരിക്കുള്ളത്. കാലത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് സംഗതമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ അനുയോജ്യരായ വൈദികരെ പരിശീലിപ്പിക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്തമാണ്. ഈ നിയോഗത്തിൽ വൈദിക സെമിനാരിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആവശ്യമായ കൈത്താങ്ങൾ നൽകുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന ഇത്തരണം ഓർപ്പിക്കട്ടെ. സെമിനാരിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും സ്തോത്രകാഴ്ചയിലൂടെ സെമിനാരിയെ സഹായിക്കുന്നതിനും വേർതിരിച്ചിരിക്കുന്ന ദിവസമാണല്ലോ ഹോസന്ന ഞായറാഴ്ച. കോവിഡ് മൂലം 2020-21 വർഷങ്ങളിൽ വൈദിക സെമിനാരി സ്തോത്രാഴ്ച ക്രമീകൃതമായി ശേഖരിക്കുന്നതിന് സാധിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി മൂലം സെമിനാരി പ്രവർത്തനത്തിന് 20 ലക്ഷം രൂപ കടം എടുക്കേണ്ടി വന്നു. ഈ സാഹചര്യം മനസ്സിലാക്കി സെമിനാരിയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക പിൻബലം നൽകുന്നതിന് എല്ലാവരും സഹകരിക്കണം. ഈ വർഷം 60 ലക്ഷം രൂപയെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ സെമിനാരിയുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. സഭയുടെ ശുശ്രൂഷയിൽ സെമിനാരിയോടെ ലഭിക്കുന്ന പരിശീലനം കാലാനുസരണം അനുഗ്രഹമായി തീരുന്നതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഉത്ബോധിപ്പിക്കുന്നു. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് തിരുവല്ല പൂലാത്തിൽ നിന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. സർക്കുലർ നമ്പർ 50 കർത്താവിൽ വാത്സല്യമുള്ളവരെ, 1961 ആദായ നികുതി വകുപ്പിലെ നിയമത്തിലെ വകുപ്പ് പ്രകാരം നമ്മുടെ സഭയുടെ രജിസ്ട്രേഷൻ ഉള്ളതിനാൽ സഭയെ ആദായ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. 2002 ബജറ്റിൽ ഈ വകുപ്പിന് ഇന്ത്യ ഗവൺമെന്റ് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. സഭയ്ക്ക് ലഭിക്കുന്നതായ നികുതി ഒഴിവ് നിലനിർത്താൻ ഈ ഭേദഗതികൾക്ക് അനുസരണമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്.
2022-2023 സാമ്പത്തിക വർഷം മുതലാണ് ഭേദഗതികൾ ബാധകമാകുന്നെങ്കിലും ഇവ കർശനമായി നടപ്പിലാക്കുന്നതിന് അവയിൽ ചിലത് 2021-2022 സാമ്പത്തിക വർഷം നിർബന്ധമായി നടപ്പിലാക്കേണ്ടതുണ്ട്. നിലവിലുള്ള നിയമങ്ങൾക്കൊപ്പം നമ്മുടെ ഇടവകൾ, ഭദ്രാസനങ്ങൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ ഇവർ പാലിക്കേണ്ടതായ പ്രധാന മാറ്റങ്ങൾ താഴെ പറയുന്നു. ഇത് 3 പേജുള്ളതായ ദീർഘമായ ഒരു കൽപ്പനയാണ്. ഇത് സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇടവക ചുമതലക്കാർക്കും സംഘടനാ ചുമതലക്കാർക്കും നൽകുന്നതാണ്. ഇതിന്റെ കോപ്പി നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അടുത്ത ഞായറാഴ്ച April 10 ഹോസന്ന ഞായറാഴ്ചയാണല്ലോ. രാവിലെ 8 മണിക്ക് വലിയ പള്ളിയിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷയുണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനായോഗങ്ങളെല്ലാം ഇന്ന് മുതൽ ഭവനങ്ങളിൽ വെച്ച് നടത്തുവാനായി ക്രമീകരണം ചെയ്തിരിക്കുന്നു. ഇന്ന് 3 മണിക്ക് പേരിശ്ശേരി ഭാഗം മിസ്റ്റർ സി ടി ജോൺ ചക്കനാട്ടുതറ, തലപ്പനങ്ങാട് C&D ഭാഗം മിസ്റ്റർ ജോർജ് ജോസഫ് കാക്കാമ്പറമ്പിൽ, 4 മണിക്ക് തലപ്പനങ്ങാട് A&B മിസ്റ്റർ ജോജി ജോർജ് കോട്ടൂരത്ത്, തിട്ടമേൽ ശ്രീമതി മറിയാമ മാത്യു പാലമൂട്ടിൽ, 1 മണി മിസ്റ്റർ ജോൺസൺ ശാമുവേൽ പഴയിടത്ത് കരുവേലിൽ, 5 മണി പുത്തൻതെരുവ് സൗത്ത് മിസ്റ്റർ ജോർജ് കെസ് കറിയ പള്ളിത്തക്കേതിൽ, പുത്തൻതെരുവ് നോർത്ത് മിസ്റ്റർ ബാബു ദാനിയേൽ PDA, 7 മണിക്ക് കീഴൻമഴി ഭാഗം മിസ്റ്റർ കുഞ്ഞുമൻ തോമസ് ഉണ്ണിക്കലേത്ത് വടക്കേതിൽ എന്നീ ഭവനങ്ങളിൽ പ്രാർത്ഥനകൾ നടക്കുന്നതാണ്. പേരിശ്ശേരി, തലപ്പനങ്ങാട് C&D, പുത്തൻതെരുവ് നോർത്ത് ആൻഡ് സൗത്ത് എന്നീ പ്രാർത്ഥനയോഗങ്ങളുടെ വാർഷിക യോഗം അടുത്ത ഞായറാഴ്ച April 10 നിശ്ചയിക്കപ്പെട്ടതായ ഭവനങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ആ സമയം 2021-2022 വാർഷിക റിപ്പോർട്ടും കണക്കും പാസ്സാകുന്നതും 2022-2023 ചുമതലക്കാരെയും ക്രൈസ്തവ സമിതി അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നതുമാണ്. ഇന്ന് സൺഡേ സ്കൂളുകൾ സൺഡേ സ്കൂൾ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ ആഴ്ചയിൽ സേവ്യാ സംഘയോഗവും ഉപവാസ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതല്ല. April 8 40th രാവിലെ 8 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് വിശുദ്ധ കുർബാന ശുശ്രൂഷ ഉണ്ടായിരിക്കും. സീനിയർ സിറ്റിസൺ കൂടാതെ മറ്റ് താല്പര്യമുള്ള എല്ലാവർക്കും ഈ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഈ ശനിയാഴ്ച April 9 രാവിലെ 7:30 കീഴൻമഴി ചാപ്പലിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. നേരത്തെ പരസ്യപ്പെടുത്തിയതുപോലെ VBS ഈ വർഷം April 19 to 25 വലിയ പള്ളിയിൽ വെച്ച് നടത്തുന്നു. April 10 മുമ്പായി 50 രൂപ നൽകി കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നോമ്പ് നമസ്കാര ശുശ്രൂഷകൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനായോഗങ്ങളിലും ഈ ദിവസങ്ങൾ അനുഗ്രഹകരമായ രീതിയിൽ നടന്നു വരുന്നു. ഏതാണ്ട് എല്ലാ പ്രാർത്ഥനായോഗത്തിലും കൂടെ 350-400 പേര് ഈ ദിവസങ്ങളിൽ കൂടി വരുന്നുണ്ട്. 8 വരെ എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ഈ ഭവനങ്ങളിൽ വെച്ച് ഈ കൂടിവരവ് ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ April 9 ശനിയാഴ്ച വൈകിട്ട് 6:30 എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും സംയുക്തമായി വലിയ പള്ളിയിൽ വെച്ച് നോമ്പ് ശുശ്രൂഷ നടത്തപ്പെടുന്നു. ഹീലിംഗ് വോയിസ് ഗ്രൂപ്പ് അന്നത്തെ ഗാന ശുശ്രൂഷയ്ക്കും വചന ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകുന്നതാണ്. പീഠാനുഭവ വാരത്തിലെ ശുശ്രൂഷകളുടെ ഡീറ്റെയിൽസ് അടങ്ങിയതായ ഒരു പ്രിന്റഡ് കോപ്പി പള്ളിയുടെ എൻട്രൻസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ഇപ്പോഴത്തെ ഈ മൊബൈൽ ഡയറക്ടറിയിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ന്യൂ മെമ്പർഷിപ്പ്, പുത്തൻതെരുവ് വരിക്കോലിത്തറയിൽ മിസ്റ്റർ റോബി കോശിയും കുടുംബവും നമ്മുടെ ഇടവകയിൽ അംഗത്വം സ്വീകരിക്കുന്നതിനാവശ്യമായ ഡോക്യുമെന്റ് സഹിതം അപേക്ഷിച്ചിരിക്കുന്നു. അംഗത്വം നൽകുന്നതിന് എന്തെങ്കിലും ന്യായമായ ആക്ഷേപമുണ്ടെങ്കിൽ അത് രേഖാമൂലം വികാരിയെ അറിയിക്കേണ്ടതാണ്. ഉദ്ധാനോത്സവം, നമ്മുടെ ഗായകസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉദ്ധാനോത്സവം എന്ന പേരിൽ April 16 ശനിയാഴ്ച 6:30 വൈകിട്ട് 6:30 നമ്മുടെ പള്ളിയിൽ വെച്ച് ഒരു ഫാഷൻ റിസൈറ്റൽ ഗാന ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നു. ബിഷപ്പ് തോമസ് ശമുവേൽ തിരുമേനി മെസ്സേജ് നൽകുന്നതാണ്. ഈ പരിപാടിയുടെ ആവശ്യത്തിലേക്ക് 100 രൂപയുടെ ഒരു സംഭാവന കൂപ്പൺ ക്രമീകരിച്ചിട്ടുണ്ട്. ഗായക സംഘാംഗങ്ങളിൽ നിന്നും അത് വാങ്ങി എല്ലാവരും അവരെ സഹായിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞിരുന്നതുപോലെ നമ്മളിപ്പോൾ പുതിയതായി ക്രമീകരിച്ചതായ ഈ മൊബൈൽ ഫോൺ ഡയറക്ടറി April 1 മുതൽ ഉപയോഗത്തിലായിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ഇപ്പോൾ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നതായ പ്രത്യേക ലിങ്ക് ഉപയോഗിച്ചോ ഇത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനകത്തിൽ ചോദിക്കുന്നതായ ഹോം ID നമ്മുടെ ചർച്ചിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ ID തന്നെ ID നമ്പറാണ് അത് ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ അതിന്റെ പാസ്വേഡ്
അതായത് പ്രാർത്ഥനയോഗത്തിന്റെ പേര് ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഈ ആപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന്റെ ഏറ്റവും മൊബൈലിന്റെ ഏറ്റവും മുകളിൽ വലത്തായിട്ട് കാണുന്നതായ ഒരു മൂന്ന് ഡോട്ട്, അതിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്താൽ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ അതിനകത്ത് ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാവരും നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ആഡ് ചെയ്യണം. മാത്രമല്ല, ഇപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പാസ്വേഡാണ് പൊതുവെ എല്ലാവരും ഉപയോഗിച്ച് ഇത് എൻ്റർ ചെയ്യുന്നത്. എന്നാൽ ഈ സംവിധാനം, ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായ പാസ്വേഡ് ഉപയോഗിക്കാം. പിന്നെ ആ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ ഇത് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്റെ സെക്യൂരിറ്റി തലത്തിൽ മറ്റൊരാൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അവരവരുടെ പാസ്വേഡ് ഓർത്ത് സൂക്ഷിക്കണം. അത് മറ്റാർക്കും നൽകാൻ ഇടയാകരുത് എന്നും ഓർപ്പിക്കുക. 100,000 രൂപയിൽ കൂടുതൽ ചെലവ് വരുന്നതായ ഈ ഇ ഫോൺ ഡയറക്ടറി ഒരു ചെലവുമില്ലാതെ നമുക്ക് ഇടവേക്ക് ക്രമീകരിച്ചു തന്നത് നമ്മുടെ യുവനസഖ്യമാണ്. അവരോട് ഇടവകയുടേതായ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്ത് അതിന്റെ സാങ്കേതിക കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തന്നതായ മിസ്റ്റർ പ്രദീപ് കെ ബാബു, ജിതിൻ തോമസ് മാത്യു എന്നിവരുള്ളതായ നന്ദിയും അറിയിക്കും. ശുശ്രൂഷാനന്തരം നമ്മുടെ ഈ ഫോൺ ഡയറക്ടറി ക്രമീകരിച്ചതായ മീഡിയ ടീം അംഗങ്ങൾ പള്ളിയുടെ എൻട്രൻസ് ഭാഗത്തുണ്ടായിരിക്കും. ഈ ഡയറക്ടറി സംബന്ധിച്ചതായ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനും ഇപ്പോൾ ഇവിടെ എൻട്രി ചെയ്തിരിക്കുന്നതായ ഡേറ്റയിൽ എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തു തരുന്നതിനും മറ്റ് സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ്. ഇന്ന് മാത്രമല്ല, ഇനി തുടർന്നുള്ളതായ ചില ഞായറാഴ്ചകളിൽ അതിനുള്ളതായ ക്രമീകരണം ആരാധനയെ തുടർന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഒരു കാര്യം കൂടെ ഇത് സംബന്ധിച്ച് പറയാനുള്ളത്, ഇപ്പോൾ ഗ്രഹനാഥന്റെയും ഗ്രഹനാഥയുടെയും മാത്രമാണ് ഫോൺ നമ്പർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളുടെയും ഫോൺ നമ്പറിനകത്ത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നതിലൂടെയൊക്കെ അവരെ നമുക്ക് കോൺടാക്ട് ചെയ്യുന്നതിനും അവരുടെ കാര്യങ്ങൾ അറിയുന്നതിനും ഒക്കെ സാധിക്കുന്നതാണ്. അവർക്കും ഇത് ഉപയോഗിക്കുന്നതിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങളുടെ കറക്ഷൻസ് വരുത്തുന്നതിന്റെ കൂടെ തന്നെ ഇനി ആഡ് ചെയ്യാനുള്ളതായ ഫോൺ നമ്പർ എല്ലാം പറഞ്ഞു കൊടുത്ത് അതുകൂടെ ആഡ് ചെയ്യണം എന്ന് ഓർപ്പിക്കട്ടെ. ഇതൊരു ഡയറക്ടറി മാത്രമല്ല, നിങ്ങൾക്കത് ഉപയോഗിച്ചവർക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഇപ്പോൾ വലിയ ദൂതൻ എന്ന പേരിൽ നമ്മൾ പള്ളി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതായ നമ്മുടെ ന്യൂസ് ലെറ്റർ, അതിലുൾപ്പെടുന്നതായ എല്ലാ കാര്യങ്ങളും ഈ ഡയറക്ടറിക്കകത്തുണ്ട്. അതുകൊണ്ട് ഇനിയും ഈ ഡയറക്ടറി പ്രസിദ്ധീകരിക്കേണ്ട എന്നുള്ളതായ ഈ വലിയ ദൂതൻ ന്യൂസ് ലെറ്റർ ഇനിയും പ്രസിദ്ധീകരിക്കേണ്ടതായ ആവശ്യമില്ല എന്നുള്ളതായ ചിന്തയിലാണ്. അതുപോലെ തന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നതായ എല്ലാ മെസ്സേജസും എല്ലാ ന്യൂസുകളും നിങ്ങൾക്ക് ഈ ഫോൺ ഡയറക്ടറി ഉപയോഗിച്ച് ചെയ്യാം. സഭയുടെ ബിഷപ്പുമാരെ കുറിച്ച് അറിയുന്നതിന്, നമ്മുടെ മുൻ വികാരിമാരെ കുറിച്ച് അറിയുന്നതിന്, ഇപ്പോഴുള്ള വികാരിമാരെ കുറിച്ച് അറിയുന്നതിന്, അച്ഛന്മാർ നൽകുന്നതായ മെസ്സേജുകൾ കാണുന്നതിന്, സഭയുടെ അതാത് സമയത്തുള്ളതായ വാർത്തകൾ അറിയുന്നതിന്, ഇടവകയുടെ വാർത്തകൾ അറിയുന്നതിന്, ഓരോ ഞായറാഴ്ചയും നമ്മൾ ഉപയോഗിക്കുന്നതായ പാഠഭാഗങ്ങൾ ഡിക്ഷണറി അറിയുന്നതിന്, ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഈ ഫോൺ ഡയറക്ടറിയിലുണ്ട്. എന്നാൽ ഇപ്പോൾ 240 കുടുംബങ്ങൾ മാത്രമേ ഇതിന്റെ ഡേറ്റ കൊടുത്തിട്ട് ഇതിനകത്ത് എൻട്രി ചെയ്തിട്ടുള്ളൂ. അതാണ്ട് പകുതി കുടുംബങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി കുടുംബങ്ങളുടെ ഇത് ഉപയോഗിക്കണം. ഇതിനകത്തിൽ വളരെ സെക്യൂരിറ്റി ആയതുകൊണ്ട് മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. ഇനിയും ഈ ഡേറ്റ പൂരിപ്പിച്ചു കൊടുക്കാത്ത ആളുകൾ ഉടൻ തന്നെ പൂരിപ്പിച്ചു കൊടുക്കണം. എന്നാൽ മാർച്ച് 31 വരെ കൊടുത്തതായ ഡേറ്റ ഇപ്പോൾ എൻട്രി ചെയ്യും. എന്നാൽ ഇനിയും തരുന്നത് ജൂൺ മാസം കഴിഞ്ഞ ശേഷമേ അത് എൻട്രി ചെയ്യാനായി സാധിക്കുകയുള്ളൂ. അതിന് ചില സാങ്കേതിക കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസത്തെ കാലം കൊണ്ട് ബാക്കിയുള്ള എല്ലാവരും അതിന്റെ ഈ ഡേറ്റ നൽകി അതിനകത്തിൽ ചേരുവാനായി സഹായിക്കുന്നത് നമുക്ക് പൊതുവായ നമ്മുടെ ഇടവകയുടെ കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന് വളരെ സഹായകരമായിരിക്കും എന്ന് ഓർപ്പിക്കട്ടെ. ആറാട്ടുപുഴ തരംഗത്തിൽ വെച്ച് ഈ ബുധനാഴ്ച ഏപ്രിൽ മാസം 6 രാവിലെ 10 ഉണർവ് യോഗവും മധ്യസ്ഥ പ്രാർത്ഥനയും ആത്മീയ തരംഗം എന്ന പേരിൽ നേരത്തെ നടത്തിക്കൊണ്ടിരുന്നതാണല്ലോ, അത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ബ്രദർ റെജി സൈമൺ ഇതിന് നേതൃത്വം കൊടുക്കുന്നതാണ്. കഷ്ടാനുഭവ ആഴ്ച നമ്മൾ ഉപവസിച്ചും വേർതിരിച്ചും സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നൽകുന്നതായ ഒരു പ്രത്യേക ക്രമീകരണമാണല്ലോ ഉപവേഷണ വാരം പിരിവ്. അതുകൊണ്ട് ഈ അടുത്ത ആഴ്ചയിലുള്ളതായ സമയങ്ങളിൽ ആ ഉപേക്ഷണ വാരത്തിനുള്ളതായ പ്രത്യേക സംഭാവനകൾ നിങ്ങൾ വേർതിരിച്ച് ഇടവകയുടെ ഓഫീസിൽ നൽകണം എന്ന് ഓർപ്പിക്കും. നമ്മുടെ ഇടവകയിലെ പ്രായ പൂർത്തിയായ എല്ലാവരും അവർ മാർത്തോമാ സഭയുടെ അംഗങ്ങളാണ് എന്നതിന്റെ അടയാളമായി ഈ
കഷ്ടാനുഭാവങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതായ പ്രത്യേക ക്രമീകരണമാണ് റശീശ. നമ്മുടെ ഇന്ത്യയിൽ അത് ഒരാൾക്ക് 10 രൂപ എന്നതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 10 രൂപ റശീശ ഓരോ കുടുംബവും പ്രായപൂർത്തിയാവേണ്ട എണ്ണം കണക്കാക്കി അതും നൽകി സഹായിക്കേണ്ടതാണ്. ദുഃഖ വെള്ളിയാഴ്ച ഉള്ളതായ പ്രത്യേക സ്തോത്ര കാഴ്ച കുമ്മനാട് അഗതി മന്ദിരത്തിന് വേണ്ടിയാണ്. അതിനുള്ളതായ പ്രത്യേക കവർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഇന്ന് കൽപ്പന വായിച്ചതുപോലെ അടുത്ത ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച വൈദിക സെമിനാരിക്ക് വേണ്ടിയുള്ളതാണ്. കഴിഞ്ഞ 2 വർഷമായി ഈ ആശാ ആഴ്ചയിൽ ഈ ഓശാന ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച ഒന്നും ശേഖരിക്കപ്പെടാൻ സാധിക്കാഞ്ഞതുകൊണ്ട് സെമിനാരി വളരെയധികം പ്രയാസത്തിലും സാമ്പത്തിക നഷ്ടത്തിലും കഷ്ടത്തിലുമാണ്. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ചയിൽ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് അത് നൽകുകയും ചെയ്യണം. ഓർപ്പിക്കുന്നു, ഇന്ന് മുതൽ നമ്മുടെ ആരാധന പഴയതുപോലെ ഈ വലിയ പള്ളിയിൽ ഒരു ആരാധനയും, അത് 8 മണിക്കുമായി ക്രമീകരിച്ചിരിക്കുന്നു. നമ്മുടെ കുറിയാനി പള്ളിയിൽ ആരാധന ഉള്ളപ്പോൾ അവിടെ 7:30 എന്ന രീതിയിൽ സഭ സമയക്രമീകരണം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ കുർബാന കൊള്ളാൻ വരുമ്പോൾ നിങ്ങൾ അധികം വെപ്രാളം കാണിക്കരുത്. വെപ്രാളം കാണിക്കുന്നു പറഞ്ഞാൽ ഈ ആളുകളെല്ലാം കൂടെ ഒന്നിച്ച് തടിച്ചുകൂടി ഇവിടെ നിൽക്കരുത്. കോവിഡ് ഒന്നും പൂർണ്ണമായിട്ട് പോയിട്ടില്ല. അത് മാത്രമല്ല, കോവിഡ് ഇല്ലേലും അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് മുൻപിലുള്ളതായ ഓരോ ബെഞ്ചിൽ നിന്ന് ആളുകൾ സാവകാശം വന്ന് ഈ റെയിലിംഗ്സിൽ നിങ്ങൾ മുട്ടുകുത്തണം. അല്പം അകലം പാലിച്ച് തന്നെ ഇപ്പോൾ മുട്ടുകുത്താം. ഒരു നിര റെയിലിംഗ്സിൽ മുട്ടുകുത്തുമ്പോൾ ജസ്റ്റ് പുറകിൽ ഒരു നിര വന്ന് നിൽക്കണം, മറ്റൊരു നിര അല്ലാതെ. അടുത്തൊരു 3-ാമത്തെ നിരയിൽ ആളുകൾ വന്ന് നിൽക്കാൻ പാടില്ല. ഇവരെഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ സാവകാശം മുട്ടുകുത്തിയാൽ, ഈ അച്ഛന്മാർ ഇങ്ങനെ കൊടുത്തു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടുത്ത നിര സുഖമായിരിക്കാനുള്ളതായ സമയമാണ്. ആ നിര അടുത്ത നിര മുട്ടുകുത്തുമ്പോൾ മാത്രം വീണ്ടും പുറകിലെ മുമ്പിൽ നിന്നുള്ള ആളുകൾ മുൻപോട്ട് വന്ന് അടുത്ത നിര. അപ്പൊ ഒരു നിര മുട്ടുകുത്തി നിൽക്കുമ്പോൾ മറ്റൊരു റോയിലുള്ള ആളുകൾ മാത്രമേ ഇവിടെ നിൽക്കാവൂ. അത് നോക്കി നിങ്ങൾ മുൻപോട്ട് വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കണം. വോളണ്ടിയേഴ്സിനെ കൊണ്ട് അങ്ങനെ ക്രമീകരണം ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ സ്വയം അത് നിയന്ത്രിച്ച് നോക്കി മനസ്സിലാക്കി ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും കുർബാന തരാതെ അച്ഛന്മാർ ഇവിടുന്ന് പോകത്തില്ല. അതുകൊണ്ട് യാതൊരു തിരക്ക് കൂട്ടി ഇവിടെ നമ്മുടെ ഇതിന്റെ ഒരു ഭംഗിയും ഓർഡറും ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാവരും ഈ വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നോർപ്പിക്കും. ഇന്നത്തെ നമ്മുടെ ആരാധന കഴിഞ്ഞിട്ട് ചെറിയൊരു റിഫ്രഷ്മെന്റ് ഉണ്ട്, ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്. അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട PB തോമസ് അച്ഛന്റെ ഒരു മെമ്മോറിയൽ സർവീസ് നേരത്തെ നമ്മൾ പരസ്യപ്പെടുത്തിയിരുന്നല്ലോ, അത് നടത്തപ്പെടുന്നതാണ്. എല്ലാവരും അതിലും സംബന്ധിക്കണം എന്നോർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷയിലും തുടർന്നുള്ളതായ മെമ്മോറിയൽ സർവീസിലും നമുക്ക് ഏറ്റവും മുഖ്യ അതിഥിയായി നാം ക്ഷണിച്ച് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി ജനറൽ KM മാമനച്ഛനാണല്ലോ. അച്ഛനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അച്ഛൻ സഭയുടെ സെക്രട്ടറി എന്ന നിലയിലും സഭയുടെ വികാരി ജനറൽ എന്ന നിലയിലും ഒക്കെ ആ പ്രവർത്തനത്തിലൂടെ നമുക്ക് വളരെ സുപരിചിതനാണ്. മാത്രമല്ല, നമ്മുടെ സെന്ററിൽ ചിട്ടമേൽ ട്രിനിറ്റി മാർത്തോമ പള്ളിയുടെ വികാരിയും പ്രതിരാസന സെക്രട്ടറിയും ഒക്കെയായി നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂർത്തമല സ്വദേശിയാണ് അച്ഛൻ. ഞങ്ങളൊക്കെ വളരെ സീനിയറാണെങ്കിലും അങ്ങനെ സീനിയർ ജൂനിയർ ഒന്നും വ്യത്യാസമില്ലാതെ ഞങ്ങളോടൊക്കെ വളരെ അടുത്ത സൗഹൃദം പുലർത്തി അങ്ങനെ സഭയിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്തിപ്പോൾ ഔദ്യോഗികമായ രീതിയിൽ റിട്ടയർ ചെയ്തിരിക്കുന്നെങ്കിലും ഇന്ന് സഭയുടെ ഇലക്ഷൻ കമ്മീഷണർ. ഞങ്ങൾ വിളിക്കുന്ന ശേഷം എന്നാ വിളിക്കുന്നു. എല്ലാ സഭയുടെയും സഭയുടെ എല്ലാ സംഘടനകളുടെയും ഇലക്ഷൻ കാര്യങ്ങൾ നടത്താൻ ഇപ്പോൾ സഭ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനെയാണ്. അതുപോലെ തന്നെ മിക്കവാറുള്ള കമ്മീഷൻസിന്റെ എല്ലാം ചെയർമാനായിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അങ്ങനെ ഒരു നിയമ വിദഗ്ധനായി മറ്റ് എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ അച്ഛന്റെ ശ്രദ്ധ സഭയിൽ അച്ഛന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രത്യേക ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട PB തോമസ് അച്ഛനുമായിട്ടുള്ളതായ ബന്ധവും ഒക്കെ കണക്കാക്കി അച്ഛനോട് താല്പര്യപ്പെട്ടപ്പോൾ അച്ഛനെ ഇങ്ങനെ വന്ന് നമുക്ക് നേതൃത്വം തരുന്നു. അച്ഛനെ കൂടാതെ നമുക്ക് നമ്മുടെ രാജ്യസഭയുടെ മുൻ അധ്യക്ഷനായിരുന്നതായ നമ്മുടെ പ്രിയപ്പെട്ട PJ കുര്യൻ സാറ് ഇന്നത്തെ ഈ മെമ്മോറിയൽ സർവീസിൽ സംബന്ധിക്കും എന്ന് സംബന്ധിച്ചിട്ടുണ്ട്. സാറും വന്നു ചേരുന്നതാണ്, എല്ലാവരും അതിൽ സംബന്ധിക്കണം. പ്രിയപ്പെട്ട KM മാമനച്ഛനോടൊപ്പം കൊച്ചമ്മയും ലിസി കൊച്ചമ്മയും നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുന്നു. കൊച്ചമ്മയും അച്ഛനെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കൺവെൻഷൻ ഗീതങ്ങൾ 34-ാമത്തെ പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ച എടുക്കും സ്വീകരിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ വചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. മാരാമൻ കൺവെൻഷൻ ഗീതങ്ങൾ 34-ാമത്തെ പാട്ട്.
വിശ്വസിച്ച് ഫലമേൽപ്പിച്ചിട്ടുള്ള എല്ലാ താലന്തുകൾക്കായും നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ പക്കലുള്ളതെല്ലാം നിന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാകുന്നു എപ്പോഴും ഓർക്കുവാൻ, ക്രിസ്തീയ കാര്യവിചാരക ബോധത്തിലവയെ വിനിമയം ചെയ്യുവാൻ ഞങ്ങളെ നീ പ്രാപ്തിപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ഉടമസ്ഥത അംഗീകരിച്ചുകൊണ്ട് അതിനടയാളമായി ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ സ്വീകരിക്കണമേ. തിരുരാജ്യത്തിന്റെ മഹത്വത്തിനായി, തിരുരാജ്യത്തിന്റെ വിസ്തൃതിക്കായി നീ ഇതിനെ പ്രയോജനപ്പെടുത്തണമേ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാഴ്ചകൾ അർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരെയും നീ അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹിക്കണമേ. ഏറിയ കൃപകൾക്ക് പാത്രഭൂതരാക്കണമേ. ഞങ്ങളേവരെയും ആശീർവദിക്കണമേ. പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ഈ ആരാധന മധ്യയുള്ള ചുരുങ്ങിയ ചിന്തയ്ക്ക് ആധാരമായി നേവൻകീരനായി വായിച്ച ഭാഗത്തു നിന്ന് രണ്ടു വാക്യങ്ങൾ ഞാൻ പ്രത്യേകം വായിച്ചു കൊള്ളുന്നു. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ് നേവൻകീരനായി വായിച്ചത്. അതിൽ 51-ും 52-ും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന്, റബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു.
പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഞങ്ങളുടെ കർത്താവെ, വാഴ്ത്തപ്പെട്ട യേശുവേ, ഞങ്ങൾ ആ ദൈവസന്നിധിയിൽ പ്രത്യേകം അടുത്തു വന്നിരിക്കുന്നതിന്റെ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിന്റെ രഹസ്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ബോധത്തിന്റെ കണ്ണുകളെ തുറക്കണമേ. ബലഹീനനായ അടിയന്റെ നാവോടുകൂടെ നിന്റെ വിലപ്പെട്ട ഈ മക്കളുടെ ഓരോരുത്തരെയും ഹൃദയ നിരൂപണങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങളെ ഏവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. സമവീക്ഷണ സുവിശേഷങ്ങളിലെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് കുരുടനായ ബർത്തിമായിയെ സൗഖ്യമാക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20:29-34 വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18:35-43 വാക്യങ്ങളിലും ഈ സൗഖ്യകഥ കാണുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ മർക്കോസിന് മാത്രമാണ് ഇയാളുടെ പേര് പറയുന്നത് ബർത്തിമായി. മത്തായിയിൽ രണ്ടു കുരുടന്മാരെന്ന് പറയുന്നുണ്ട്, പേര് പറയുന്നില്ല. ലൂക്കോസിനും പേര് പറയുന്നില്ല. ഇവിടെ പറയുന്നു തിമായിയുടെ മകനായ ബർത്തിമായി. അദ്ദേഹത്തെ യേശു ഇതാ തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ സൗഖ്യമാക്കുന്ന സൗഖ്യകഥയാണിത്. അറിയാം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8 ശേഷം രണ്ട് സൗഖ്യകഥകൾ മാത്രമേ രേഖപ്പെടുത്തപ്പെട്ടുള്ളൂ. ഒന്നാമത്തത് 8:14-29 വാക്യങ്ങളിൽ പറയുന്ന ചന്ദ്രരോഗം ബാധിച്ച ബാലനെ സൗഖ്യമാക്കുന്ന കഥ. രണ്ടാമത്തത് ഇപ്പോൾ വായിച്ചു കേട്ട കുരുടനായ ബർത്തിമായിയെ കാഴ്ചയുള്ളവനാക്കി തീർക്കുന്ന യേശുക്രിസ്തുവിനെ സൗഖ്യ പ്രക്രിയ. ബർത്തിമായിയുടെ സൗഖ്യ സംഭവം യേശുക്രിസ്തുവിന്റെ യെരുശലേം പ്രവേശനത്തിന് തൊട്ടു മുൻപ് നടന്ന ഒരു സംഭവം. ഇത് ഈ സുവിശേഷത്തിന്റെ ആദ്യത്തെ ഭാഗമല്ല. കഷ്ടത, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുന്നതാകുന്ന ആദ്യ ഭാഗത്തിനും രണ്ടാമത്തെ ഭാഗമായ യെരുശലേം വേലയ്ക്കും മധ്യേയുള്ള ഒരു സംഭവമാണെന്നുള്ളത് നാം പ്രത്യേകം ഓർക്കണം. യേശുവിന്റെ സൗഖ്യ ശുശ്രൂഷയെയും യെരുശലേം വേലയും വേലയെയും ബന്ധിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടും ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യെരുശലേമിലേക്കുള്ള തന്റെ യാത്രയുടെ അവസാന ദിവസം നടക്കുന്ന സംഭവമായിട്ടാണ് ഇതിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാ യേശു ക്രിസ്തു പെറിയ എന്ന സ്ഥലത്തു നിന്നും വന്ന് യോർദാൻ നദി മറികടന്ന് യെരിഹോവിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. യെരുശലേമിന് ഏതാണ്ട് 35 വടക്ക് കിഴക്കായിട്ടും യോർദാൻ നദിയിൽ നിന്ന് ഏതാണ്ട് 8 പടിഞ്ഞാറായിട്ടും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു യെരിഹോ എന്ന ഈ പട്ടണം. അത് അന്നത്തെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ്. മാത്രവുമല്ല മതതീക്ഷ്ണതയുള്ള ഒരു സ്ഥലമായിട്ടും അതിനെ പരിഗണിച്ചിരുന്നു. ഏറ്റവും പുരാതന നഗരമെന്നും ഈന്തപ്പനയുടെ നഗരമെന്നും യെരിഹോ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ ശപിക്കപ്പെട്ട ഒരു സ്ഥലമായി ഈ യെരിഹോവിനെ കുറിച്ച് യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുവാൻ നമുക്ക് സാധിക്കും. യോശുവയുടെ പുസ്തകം 6:24 മറ്റും അത് പ്രത്യേകം പറയുന്നുണ്ട്. ആർപ്പെട്ട ദൈവജനത്തിന്റെ ആരവങ്ങൾക്ക് മുൻപാകെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി ഉറപ്പെട്ട് തച്ചുടച്ചതായ ഒരു പട്ടണമായിട്ടാണ് യെരിഹോ പട്ടണത്തെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യോശുവ 6:26 വായിക്കുന്നുണ്ട്, അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവനതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന് കഥവ് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. രാജാക്കന്മാരുടെ 1 വായിക്കുമ്പോൾ അവിടെ 14:34 ഇത് നിറവേറിയതായി നാം കാണുകയാണ്. ആഹാബ് രാജാവിന്റെ ഭരണകാലത്ത് അത് സംഭവിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇന്നിതാ യേശു അത് യെരിഹോ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പട്ടണത്തിന്റെ ശാപം മാറുന്നതായി നാം കാണുകയാണ്. കാരണം മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ശാപവും തന്റെ മേൽ ഏറ്റെടുത്താണ് യേശു കാൽവറിയിൽ ക്രൂശിതനായത്. അങ്ങനെ അവൻ ശാപമായി തീർന്നതിലൂടെ ഈ യെരിഹോ പട്ടണത്തിനും ശാപമുക്തി ലഭിക്കുകയാണ്. ഗലാത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 3:13, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നതുപോലെ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു.
അങ്ങനെ ശാപത്തിന്റെ സ്ഥലമായ ഈ എരിഹോവിലേക്ക് യേശു വരുമ്പോൾ വഴിയരികിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ബർത്തിമായി ഇരിക്കുകയാണ്. ഇതാ വഴിയിലൂടെ യെരുശലേമിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം അവിടെയുണ്ട്, കാരണം പെസഹ അടുത്തു. ബർത്തിമായി ഇതാ ആൾക്കൂട്ടം കണ്ട് മനസ്സിലാക്കുന്നു യേശു കടന്നു പോകുന്നു എന്ന്. ആൾക്കൂട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ വിളിച്ചപേക്ഷിക്കുകയാ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ആവർത്തിച്ച് നിലവിളിക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ വളരെ ചുരുക്കമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്നാകുന്നു ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, യേശുക്രിസ്തു ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വിലയാണ്. ആരെയും അവഗണിക്കുന്നവനല്ല ദൈവം, ആരെയും മാറ്റി നിർത്തുന്നവനല്ല കർത്താവ്. ജീസസ് വാസ് ഇൻക്ലൂഡിങ് എവറിബഡി, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനാണ് യേശുക്രിസ്തു. ഇത് വേദപുസ്തകം പഠിപ്പിക്കുന്ന വലിയൊരു സംഗതിയാണ്. The value Jesus gives to an individual. ഇതാ ഒരു വശത്ത് വലിയൊരു ജനക്കൂട്ടമുണ്ട്, മറ്റൊരിടത്ത് വഴിയരികിൽ ഏകനായ ഒരു വ്യക്തി ഭിക്ഷയായിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു തന്റെ ശ്രദ്ധ വലിയ ജനക്കൂട്ടത്തിൽ നിന്നും ഈ വ്യക്തിയിലേക്ക് തിരിക്കുന്നതായി സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കി അവരോട് ഇടപെടുന്ന ഒരു കർത്താവിനെയാണ് കാണുന്നത്. എന്താണ് പറയുന്നത്? യു കൗണ്ട്, നീ വിലയുള്ളവനാണ് എന്ന് അവരോട് പറയുകയാണ്. ഈ കർത്താവ് നമ്മോടും പറയുന്നു, ഇതാ നീ ദൈവത്തിന് വിലയുള്ളവളാണ്, വിലയുള്ളവനാണ്. ആരെല്ലാം നിന്നെ അവഗണിച്ചാലും ദൈവം ഒരിക്കലും അവഗണിക്കുകയില്ല. നീ ഏത് പ്രായത്തിൽപ്പെട്ടവനായിരുന്നാലും എന്ത് ചെയ്യുന്നവനായിരുന്നാലും ഏതെല്ലാം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവനായാലും ഞാനും നിങ്ങൾ ഓർക്കണം, ദൈവത്താൽ സ്നേഹിക്കുകയും കരുതപ്പെടുകയും ചെയ്യുന്ന ആളാണ് ഞാനെന്നുള്ളത് എപ്പോഴും ഓർക്കണം. നമുക്കറിയാം മനുഷ്യവർഗത്തിന്റെ സ്ഥായിയായതും സ്ഥിരമായതുമായ ഒരു ആവശ്യമാണ് അംഗീകാരം എന്നുള്ളത്. ഹീസ് നോട്ട് മിയർലി ആൻ ഐറ്റം ഇൻ സം ടോട്ടൽ, ഏതെങ്കിലും ഒരു ഒന്നിന്റെ ഭാഗമായി അറിയപ്പെടാത്തവനായി അംഗീകരിക്കപ്പെടാത്തവനായി മുൻപോട്ട് പോകുവാനല്ല, അംഗീകരിക്കപ്പെട്ടവരായി അംഗീകരിക്കപ്പെട്ടവരായി ജീവിക്കുവാനാണ് എല്ലാ മനുഷ്യർക്കും ആഗ്രഹം. ഇതാ വലിയ സമൂഹത്തിന്റെ സാന്നിധ്യം യേശുക്രിസ്തുവിനെ ഇവിടെ കുരുടനോ ബധിരനോ ഒന്നും ആക്കുന്നില്ല എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് പല സംഭവങ്ങളിലും കാണാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 19 അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ ഒരു നീളം കുറഞ്ഞ മനുഷ്യനെ കാണാം. എന്താ അവന്റെ പേര്? സക്കായി. കാട്ടത്തിയുടെ മുകളിൽ ഒരുപക്ഷെ ആ കവട്ടയെ കയറി ഇരിക്കുകയാണ്, തന്നെ ആരും കാണുന്നില്ലെന്നാ വിചാരം. പക്ഷെ യേശു അവിടെ വരുമ്പോൾ മുകളിലേക്ക് നോക്കി എന്ന് പറഞ്ഞു, സഖയെ ഇറങ്ങി വാ, ഞാനിന്ന് നിന്നോടുകൂടെ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാണ്. അവിടെ പറയുന്നവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി വന്നു. ആരും കാണുന്നില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്തും കാണുന്നവനാണ് ദൈവം. ഓർക്കണം, വേദപുസ്തകം പഠിപ്പിക്കുന്ന നിതാന്ത സത്യം ഇതാ, ഗോഡ് നോസ് മീ പേഴ്സണലി അൺഇൻറ്റിമേറ്റ്ലി, എന്നെ ആളാമൃതിയായും വളരെ അടുത്തും അറിയുന്നവനാ കർത്താവ്. മാത്രമല്ല വീണ്ടും പഠിപ്പിക്കുന്നു, ഹി പെർസൂസ് മീ വെറവറായാ, നീ എവിടെയൊക്കെ ആയിരുന്നാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, നിന്നെ കാണുന്നവനായി അറിയുന്നവനായി കൂടെ ഉണ്ട്. 139 സങ്കീർത്തനത്തിൽ ദാവീദ് അത് വിവരിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. കർത്താവ് എല്ലാവരെയും വിലയുള്ളവനായി കാണുകയാ. കർത്താവ് പല ഉപമകൾ പറയുന്നുണ്ട്. 100 ഒത്ത നഷ്ടപ്പെട്ടു പോയി, 1 നഷ്ടപ്പെട്ടു, പക്ഷേ അതിനെ തേടിപ്പോകുന്ന ഇടയനാ. 10 ദ്രമയിൽ 1 നഷ്ടപ്പെട്ടുള്ളൂ, അത് പോകട്ടെ എന്നല്ല, വളരെ ബദ്ധപ്പാട് സഹിച്ച് അതിനെ കണ്ടെത്തുന്ന ഉടമസ്ഥയെ അവിടെ പ്രത്യേകമായിട്ട് കാണുന്നത്. നഷ്ടപ്പെട്ട മകൻ അവന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവിനെ കാണുകയാണ്. ദൂരെ വെച്ച് തന്നെ തിരിച്ചറിഞ്ഞ് അവനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് മെച്ചപ്പെട്ട വിഭവങ്ങളൊക്കെ ഒരുക്കുന്ന പിതാവിനെയാണ് കാണുന്നത് ആ നഷ്ടപ്പെട്ട മകന്റെ ഉപമയിൽ. നാം പലപ്പോഴും മുടിയൻ പുത്രന്റെ കഥയെന്നൊക്കെ പറയും. സ്നേഹവാനായ പിതാവിന്റെ ആ വലിയ കഥയിൽ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, നാം എങ്ങനെയാണ് ആളുകളെ കാണുന്നത്? എന്തടിസ്ഥാനത്തിലാണ് അവർ വിലമുകാരെ വിലമതിക്കുന്നത്? പലപ്പോഴും കൂട്ടമായിട്ടും അല്ലെ തൂക്കത്തിലുമൊക്കെ അല്ലേ എന്ന് നമ്മൾ തന്നെ ചോദിക്കണം. മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ ബഹുമാനിക്കുവാൻ നാം പഠിക്കണം. എല്ലാവർക്കും ആഗ്രഹമാണ് എന്നെ ബഹുമാനിക്കണം. പ്രമാണമുണ്ട്, അൺലെസ് യു റെസ്പെക്ട് അതേസ് യു വിൽ നെവർ ഗെറ്റ് റെസ്പെക്ട്. മറ്റുള്ളവരെ ഞാനും നിങ്ങളും ബഹുമാനിക്കാതെ ഒരിക്കലും ബഹുമാനം കാംക്ഷിക്കരുത്.
എന്നെ എല്ലാവരും ബഹുമാനിക്കണമെന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ വിചാരം പോരാ, ശരിയായിട്ടില്ല. നീ മറ്റുള്ളവരെ ബഹുമാനിക്കണം, അങ്ങനെയെങ്കിൽ നിന്നെ മറ്റുള്ളവരും ബഹുമാനിക്കും. ഇത് പ്രത്യേകമായി ഓർക്കണം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ആരെയും അഗണ്യരായി കാണരുത്. അവനാരാ, അവളാരാ, അല്ല, അടിസ്ഥാനപരമായ സാമൂഹ്യ സേവനമാണിത്. മറ്റുള്ളവരെ വിലയുള്ളവനായി വിലയുള്ളവളായി കാണണം. അതെ, അതിൽ തന്നെ ഒരുപക്ഷെ ആഹാരമോ ജോലിയോ സർവിയോ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ചെയ്യുന്നില്ലായിരിക്കാം. എന്നാൽ പല സാമൂഹ്യ പ്രശ്നങ്ങളുടെയും മൂലകാരണത്തിൽ സ്പർശിക്കുന്ന ഒന്നായത്. ഐ എം നോട്ട് അപ്രീഷിയേറ്റഡ്, ഐ എം നോട്ട് അക്സെപ്റ്റഡ്, പലരുടെയും ചിന്താഗതി. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദൈവസന്നിധിയിൽ വിലയുള്ളവനാണ്, വിലയുള്ളവളാണ്. ഭിക്ഷയാചിച്ചുകൊണ്ട് വഴിയരിയിൽ എരിഹോവിലിരിക്കുന്ന ഈ ഭർത്തിമായി കർത്താവിന്റെ സന്നിധിയിൽ വിലയുള്ളവനായിട്ട് കർത്താവിനെ കാണുകയാണ്. അവിടെ ഇതാ 51-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചത്, റബൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. തന്റെ ആവശ്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യമുള്ള ഒരു വ്യക്തിയായിട്ട് ഈ വ്യക്തിയെ കാണുന്നത്. എന്താണ് എനിക്ക് വേണ്ടത്? What do you want? I want sight. എനിക്ക് കാഴ്ച വേണം കർത്താവെ. ഇതേ അധ്യായത്തിൽ തന്നെ നാം മേലെ നേരത്തെ ഒരു 36-ാം വാക്യത്തിൽ നോക്കിയാൽ അവിടെ കാണാം, അവിടെ ഇതേ ചോദ്യം കർത്താവ് ചോദിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് രണ്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നു. ഏതായ ശിഷ്യന്മാർ? കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? സബദി മക്കൾ. ആരാണവർ? യാക്കോബും യോഹന്നാനും. പിള്ളാരോട് കൊണ്ട് ചോദിച്ചിട്ടുണ്ട്, സബദി മക്കളുടെ അപ്പന്റെ പേരെന്നാണ്? എന്നാലും ഉത്തരം പറയാത്തവരും. അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവര് പറയുന്നു, ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ വേണം. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഞങ്ങൾ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും വേണം. ഒരു സുവിശേഷത്തിൽ പറയുന്നു അമ്മയെന്ന് പറഞ്ഞെന്നാ, മറ്റൊരിടത്ത് പറയുന്നു ഈ മക്കൾ തന്നെ ചോദിച്ചെന്ന്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ, മറ്റുള്ളവരെയൊക്കെ നിസ്സാരരായി കണ്ടുകൊണ്ടുള്ള പോക്ക് അപകടകരമാണ് എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ വിലയുള്ളവരായി നാം കാണണം. രണ്ടാമതായിട്ടാണ് നാം വായിച്ചത്, തന്റെ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ അദ്ദേഹത്തെ കാണുന്നത്. റബുനി എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഇത് ആളുകളൊക്കെ അവനെ കളിയാക്കുകയാണ്. ഭിക്ഷക്കാരൻ കടന്ന് അലയ്ക്കുന്നു, മിണ്ടാരിട. ആളുകൾ ശാസിക്കുകയാണ്. പക്ഷേ എത്രത്തോളം ശാസന കേട്ടോ അത്രത്തോളം ഉച്ചത്തിൽ അവൻ വീണ്ടും പറയുക. എന്താ പറയുന്നത്? ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണം. മശിഹ സപ്നയാ ദാവീദ് പുത്ര എന്ന് പറയുന്നത്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നുള്ളതാകുന്ന നിലവിളി അവൻ കുറെ കൂടെ ഉച്ചത്തിലാക്കുകയാണ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രതികൂലത്തിൽ തളരുകയല്ല, പ്രതികൂലത്തിൽ സ്ഥായിയായി നിൽക്കുകയാണ് അവൻ ചെയ്യുന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഇവിടെ എന്താ ഇവിടെ പ്രിയപ്പെട്ടവരെ കാണുന്നത്? പ്രവർത്തന വിധേയമാക്കിയ പ്രത്യാശയുടെ ദൃഷ്ടാന്തമായത്. ഞാൻ പറയട്ടെ, പ്രതികൂലതയിൽ ഉറക്കം വിളിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ പാരമ്യതയിൽ നാം നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇവിടേതായി മനുഷ്യൻ ഒരു നിലവിളിയിൽ നിന്ന് ഒരു നിലപാടിലേക്ക് പോവുകയാണ്. ഞാൻ എന്റെ ആവശ്യം കർത്താവിനെ അറിയിക്കും. അവഗണനയുണ്ട്, തള്ളിക്കളയുണ്ട്, മാറി മിണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്. ഇല്ല, എനിക്കെന്റെ ദൈവത്തോട് സംസാരിപ്പാനുള്ള ഇടപെടുവാനുള്ള അവസരമായത് ഓർക്കണം. ഇത് കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്ക് അന്തിമമായ യാത്ര ചെയ്യുക. ഇനി ഈ വഴി മറഞ്ഞു വരില്ല. അവസാനമായി ലഭിക്കുന്ന അവസരം അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഇവൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അവൻ നിശ്ചയദാർഢ്യത്തോട് പറയുക, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആളുകൾ നിലവിളിക്കുമ്പോൾ, ആളുകൾ ശാസിക്കുമ്പോൾ നിലവിളിയുടെ ശബ്ദം ഉയരുകയാണ്. അവിടെ വായിക്കുന്നു, കർത്താവ് അവന്റെ നിലവിളി കേട്ടെന്നാ വായിക്കുന്നത്. മറ്റാളുകൾക്കൊക്കെ ഇവന്റെ നിലവിളി അരോചകമാണ്. അവർക്ക് വേണ്ടത് ആരെയാ? യേശുവിനെ. യേശുവിനെ വേണമെന്ന് പറയുന്ന ആളുകൾക്കും മറ്റുള്ളവരുടെ നിലവിളി കേൾക്കുവാൻ ഇഷ്ടമില്ല. ഇത് പലപ്പോഴും വാസ്തവമാണ്. നമ്മുടെ ചുറ്റുപാട് ഉയരുന്ന നിലവിളികൾ കേൾക്കാതെ ദൈവം മതി, യേശു മതി എന്ന് പറഞ്ഞത് പറഞ്ഞിടുമേ, ഞാൻ പറഞ്ഞിടുമേ എന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടരുണ്ട് നമ്മുടെ ഇടയിൽ. പോരാ, സമൂഹവുമായുള്ള ബന്ധത്തിൽ, മനുഷ്യരുമായുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇതാ 49-ാം വാക്യത്തില് അവന്റെ നിലവിളി കേട്ട് യേശു എന്താ പറയുന്നത്? എന്താ പറയുന്നത്? അവനെ വിളിക്കുക, അവനെ വിളിപ്പിക്കുക എന്ന് പറഞ്ഞു.
അവനെ ശാസിച്ച അതേ ആളുകൾ ഇതാ പോയി അവനെ വിളിക്കുകയാണ്, ഗുരു നിന്നെ വിളിക്കുന്നു വാ, അടങ്ങിയിരിക്കണ, ശല്യം ഉണ്ടാക്കാതിരിക്കണമെന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെയാ പോയി അവനെ വിളിക്കുന്നത്. അവന്റെ നിലവിളിക്ക് മുൻപിൽ അവിടെ നിൽക്കുന്ന കർത്താവിനെയാ കാണുന്നത്. വലിയ ജനക്കൂട്ടത്താൽ അനുഗതനായി യെരുശലേമിലേക്ക് പ്രവേശിക്കാനിരുന്ന യേശുക്രിസ്തു ഇതാ ഒരു ഭിക്ഷക്കാരന്റെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ആരും ജീവിതത്തെ നിരാശപ്പെടരുത്. പ്രതികൂലങ്ങൾ വരാം, അവഗണനകൾ വരാം, ഏകാന്തതകൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, പക്ഷേ എന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന കർത്താവ് ജീവിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു. ഹീസ് ഓൺ ദ ത്രോൺ ആൻഡ് ഹീസ് നോട്ട് അബ്ഡിക്കേറ്റഡ്. സിംഹാസനസ്ഥനായ കർത്താവ് നിന്റെയും നിന്റെയും എന്റെയും ആവശ്യങ്ങൾക്കും മതിയായ കർത്താവ്. ക്ഷീണിച്ചു പോകരുത്. ചില രംഗത്തൊക്കെ നിനക്ക് അപകടങ്ങൾ നേരിട്ടൊന്നിരിക്കാം, നിന്നെ പുച്ഛിച്ചെന്നിരിക്കാം. ഇല്ല, ദൈവത്തോടുള്ള നിലവിളിയിൽ നീ ശുഷ്കാന്തിയോടുകൂടെ നിലനിൽക്കുന്നുവെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കും. നിന്റെ കണ്ണുനീരിനെ മറികടന്ന് പോവുകയില്ല. മറക്കരുത് പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളിൽ, ദുഃഖങ്ങളിൽ, ആവശ്യഭാരങ്ങളിൽ തളർന്നുപോകാതെ ദൈവത്തോടുള്ള വലിയ ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഇവിടെ ഈ വേദഭാഗം പ്രത്യേകം പറയുകയാണ്. ഇവിടെ 50-ാം വാക്യത്തിൽ പറയുന്നു, അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. ഭിക്ഷക്കാരന് പുതപ്പ് വളരെ പ്രധാനപ്പെട്ടത്. അത് വിരിച്ച അവൻ ഭക്ഷണം വല്ലോം തരണേ വല്ലോം തരണേ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ അതേ ഇട്ടുകൊടുക്കുന്നത്. ആവശ്യം വരുവേ, ചൂട് വരുമ്പോൾ അവന് തണലായിട്ട് ഉപയോഗിക്കുന്നു. അത് തന്നെയാണ് അവനെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ്. പക്ഷേ യേശു വിളിക്കുന്നത് കേൾക്കുമ്പോൾ അതൊക്കെ കളഞ്ഞു, അവൻ ഓർക്കുന്നില്ല. പുതപ്പിട്ട് കളഞ്ഞിട്ട് അവൻ ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കലേക്ക് ചെന്നാ പറയുന്നത്. ഇവനിനി എഴുന്നേക്കാമെന്ന് പോകുന്നില്ല, ഇവനെ കൊണ്ടൊന്നും ആരുടെ ഒരു കാര്യവും നടക്കുകയില്ല എന്ന് കരുതുന്നു കരുതിയിരുന്ന ഈ മനുഷ്യൻ, ഇവൻ എന്നും ഭിക്ഷയായിട്ട് ഇവിടെ ഇരിക്കുകയുള്ളൂ എന്ന് കരുതിയിരുന്ന മനുഷ്യൻ, അന്ധനായ മനുഷ്യൻ, ഇതാ യേശുവിന്റെ സ്വരത്തിങ്കൽ ചാടി എഴുന്നേറ്റ് പുതപ്പ് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. തന്റെ ആശ്രയമായിരുന്ന പുതപ്പ് ഉപേക്ഷിച്ചിട്ട് മുൻപോട്ട് പോകുന്ന കാണുന്നത്. അന്ധതയിൽ നിന്നും അന്വേഷണത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇരുട്ടിൽ തപ്പിത്തളഞ്ഞിരുന്നവരാണ്. ഇതാ യേശുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് എന്തും വരട്ടെ എന്ന് കരുതി തന്റെ ആഗ്രഹത്തിന്റെ മറവിൽ കർത്താവിന്റെ കടുത്തു വരികയാണ് അവൻ. പ്രത്യേകം ഓർക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ബർത്തിമായി ഇതാ നിരാശയിൽ നിന്നും നിയോഗത്തിലേക്ക് എത്തിച്ചേരുക. 52-ാം വാക്യത്തിലൂടെ വായിക്കുന്നു, യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു. ഉൾക്കാഴ്ച മാത്രമേ അവൻ ഉണ്ടായിരുന്നുള്ളൂ, ബാഹ്യമായ കണ്ണുകൾക്ക് കാഴ്ചയില്ല. ഉൾക്കാഴ്ച മാത്രം ഉണ്ടായിരുന്ന ഇവർത്തിയുമായി യേശു ഇതാ പുറമേയുള്ള കാഴ്ചയും കൂടെ നൽകി കൊടുക്കുകയാണ്. ഒരിക്കലും നടക്കില്ല എന്ന് തോന്നിയ കാര്യവും ഇതാ ദൈവത്തിന്റെ വലിയ കരുണയാൽ സാധ്യതപ്രായമായി തീർന്നിരിക്കുകയാണ്. അവന്റെ കാഴ്ചയെ വിശാലമാക്കുകയാണ് കർത്താവ്, വലുതാക്കി തീർക്കുകയാണ്. നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ, ലൗകിക ജീവിതത്തിന്റെ പ്രലോഭനങ്ങളിൽ പലപ്പോഴും നമ്മുടെ നിയോഗത്തെ നാം അവഗണിക്കാറില്ലേ? പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനടിമപ്പെട്ട് നിയോഗത്തെ വിസ്മരിച്ച് മുൻപോട്ട് പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടാകുന്നില്ലേ? അതിനുള്ള പരീക്ഷ ഉണ്ടാകുന്നില്ലേ? എപ്പോഴും ഓർക്കണം, വിഷൻ ലീഡ്സ് ടു മിഷൻ. ദർശനം ദൗത്യത്തിലേക്ക് നയിക്കുന്നു. കാഴ്ചപ്പാട് നിയോഗത്തിലേക്ക് നയിക്കുന്നു. അവിടെ ഇതാ ഇവിടെ അത് തന്നെയാണ് കാണുന്നത്. കാഴ്ച പ്രാപിച്ച വൃത്തിയുമായി യാത്രയിൽ യേശുവിനെ അനുഗമിച്ചെന്നാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇതാ ന്യൂയോർക്കിൽ നിന്ന്, ലിവർപൂളിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഒരു കപ്പൽ യാത്ര ചെയ്യുക. ഈ കപ്പലിൽ ധാരാളം യാത്രക്കാരുണ്ട്. ഇതാ വഴിമധ്യേ വലിയ കപ്പൽ ഛേദം, കപ്പൽ ആടി ഉലയുകയാണ്. കാറ്റും കോളും ഫിഷറും എല്ലാവരും തങ്ങളുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക, കരഞ്ഞ് നിലവിളിക്കുകയാണ്. അവിടെ ഇതാ ഒരു ബാലൻ അക്ഷോഭ്യനായിട്ട് അതിന്റെ മധ്യത്തിലുണ്ട്. ചിലരുടെ ചോദിച്ചു, കുഞ്ഞ് നീ എങ്ങനെ ഇങ്ങനെ അക്ഷോഭ്യനായി നിൽക്കാൻ നിനക്ക് സാധിക്കുന്നത്? ജീവൻ അപകടത്തിൽ അറിയാമോ നിനക്ക്?
ഏതാനും നിമിഷങ്ങൾക്കകം ഈ കപ്പൽ കടലിൽ താഴും, നാം എല്ലാവരും നശിക്കും, അറിയാമോ നിനക്ക്? അവൻ പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല, കാരണം എനിക്കറിയാം എന്റെ അപ്പനാണ് ഈ കപ്പലിനെ നിയന്ത്രിക്കുന്നത്, ഈ കപ്പിത്താന്റെ മോനായത്. അവൻ പറയുന്നു, എന്റെ അപ്പനാ കപ്പലിനെ നിയന്ത്രിക്കുന്നത്, എനിക്ക് ഭയമില്ല. കുഞ്ഞെ ഓർക്കണം, നിന്റെ ജീവിതത്തിൽ ഓളങ്ങൾ വരാം, തിരമാലകൾ വരാം, പക്ഷേ കപ്പലിനെ നിയന്ത്രിക്കുന്നത് ആരാ? നാഥനാ യേശുവ. ഇവൻ നിയന്ത്രിക്കുന്ന കപ്പൽ ക്ഷീണപ്പെട്ടു പോവില്ല. വൈഷമ്യങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, ഏകാന്തതകൾ വരാം, എന്നാൽ കപ്പൽ സുരക്ഷിത സ്ഥാനത്ത് എത്തേണ്ട സമയത്ത് എത്തും. ഈ വിശ്വാസവും ധൈര്യവും നിനക്കുണ്ടോ? വലിയ പള്ളിക്കാരല്ലേ, എങ്ങനെയുണ്ട് വിശ്വാസം, എങ്ങനെയുണ്ട് പ്രത്യാശ? പ്രത്യാശയെ ഓർമ്മിപ്പിക്കുന്ന വലിയ സംഭവമാണിത്. നമുക്കറിയാം ക്രിസ്തു നൽകുന്ന പ്രത്യാശ ദർശനം എന്ന അന്നത്തെ ചിന്താവിഷയം. ക്രൈസ്റ്റ് ഹു ഗിവ്സ് ഹോപ്പ്ഫുൾ മിഷൻ, ഹോപ്പ്ഫുൾ വിഷൻ. പ്രത്യാശയുള്ളവരായി ആ ദർശനം പ്രാപിച്ചവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ? പ്രതികൂലങ്ങളിൽ തളർന്നു പോകാതെ, ഇടറിപ്പോകാതെ, ദൈവാശ്രയം പുതുക്കിക്കൊണ്ട്, കർത്താവിന്റെ വീണ്ടും വരവനായി നോക്കിപ്പാർത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? വിശ്വാസ സമൂഹമേ, നമ്മോട് തന്നെ ചോദിക്കൂ. പ്രാതികൂല്യങ്ങളൊക്കെ വരും. യേശുക്രിസ്തു ഒരിക്കലും വിഷമമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് ആരോടും പറഞ്ഞു, ലോകത്തെ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച കർത്താവാണ് നമ്മുടെ നാഥൻ. കഷ്ടങ്ങളുടെ മധ്യേയും എന്നെയും നിങ്ങളെയും നടത്തുവാൻ കൽപ്പുള്ളവനാണ്. ഭീതിപ്പെടരുത്, നിരാശപ്പെടരുത്, ദുഃഖിക്കരുത്. അപകടങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ആരുമറിയാത്ത വിഷമങ്ങൾ അഭിമുഖീകരിക്കുക. പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, ദൈവം നിങ്ങളോടുകൂടെ. ദൈവത്തെങ്കിലും അകന്നു പോകരുത്. അവനോട് അഭയയാചന കഴിച്ചുകൊണ്ട് രാത്രിയുടെ മണിക്കൂറുകൾ നീ കണ്ണുനീർക്കുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, യാതൊരു സംശയവും വേണ്ട. എന്നെ കേൾക്കുന്ന ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്റെ ബലമായ ദൈവം, എന്റെ ബുദ്ധിയുപദേശകനായ കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ മുൻപോട്ട് പോകുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടത് അത്യാവശ്യം. 46-ാം സങ്കീർത്തനത്തിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ക്രിസ്തു നൽകുന്നതാകുന്ന പ്രത്യാശ ദർശനമുള്ളവരായി ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കർത്താവിനോട് ആശ്രയം പുതുക്കിക്കൊണ്ട്, അവങ്കലേക്ക് നോട്ടം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യാശയുള്ള സമൂഹമാണല്ലോ നാം. മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തിന്റെ ഉടമകളല്ല നാം. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ വീണ്ടും ഉയർത്തു നിൽക്കും. ഈ വലിയ പ്രത്യാശയിൽ, പ്രത്യാശ സമൂഹമായി വളരുവാൻ, ജീവിക്കുവാൻ, സാക്ഷ്യ ജീവിതം നയിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിന്റെ ആത്മാവ് അതിനായി എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് വിശുദ്ധ സംസർഗത്തിൽ പങ്കാളികളായിത്തീരുവാൻ അവിടെ നൽകുന്നതായിരിക്കുന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കേൾപ്പിച്ചതായിരിക്കുന്ന അനുഗ്രഹകരമായ ദൈവവചനത്തിനായി സ്തുതി. ദൈവമായ കർത്താവേ, നീ ഞങ്ങളെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ലല്ലോ. ഓരോ വ്യക്തികൾക്കും നീ കൊടുക്കുന്നതായിരിക്കുന്ന പ്രാധാന്യം, നീ ഞങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരുകളെ കാണുന്നു, ഞങ്ങളുടെ വേദനകളെ കാണുന്നു. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ഞങ്ങളുടെ അരികിലേക്ക് വരികയും ഞങ്ങളുടേതായിരിക്കുന്ന ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യും ദൈവമായിരിക്കാൽ സ്തോത്രം. ദൈവമായ കർത്താവേ, ഉൾക്കാഴ്ചയുള്ളവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉൾക്കാഴ്ചകളാണല്ലോ ഞങ്ങളെ ദൗത്യത്തിലേക്ക് ഒരുക്കുന്നത് എന്ന് ഞങ്ങളെ കൽപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ
നിന്നോട് നിലവിളിക്കുന്നവരായിരിക്കാൻ, കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, ഞങ്ങളെ കരുതുന്ന ദൈവം, ഞങ്ങളെ ആഗ്രഹിക്കുന്ന പോലെ, നീ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ ഈ നോമ്പിന്റെ നാളുകളിൽ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങൾക്ക് നൽകിയതായിരിക്കുന്ന നല്ല ആലോചനകൾക്കായി സ്തുതി. കേട്ട് മറക്കുന്നവരായിരിക്കാനല്ല കർത്താവെ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായിരിക്കാൻ കൃപ തരണമേ. ഈ നാളുകൾ ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ ഉപവാസം, പ്രാർത്ഥന, വചനധ്യാനം എല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാകണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. രുചി വെടിഞ്ഞ് രുചി പകരുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. ശുശ്രൂഷകളിലൊക്കെ വ്യാപരിക്കുന്ന ദൈവയ്ക്കായി സ്തോത്രം. തുടർന്നുള്ളതായ ശുശ്രൂഷകളിലും നീ കൂടെയിരിക്കണം, കടന്നു വന്നിരു ജനത്തെ ആശീർവദിക്കണം. യേശു മിശിഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദയതോ നീ കേൾക്കണമേ. ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങി വന്നിരിക്കുന്നു. ഉറായിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. കുംഭസാരത്തിന്റെ പ്രാർത്ഥന അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിൽ പ്രാർത്ഥിക്കും. ആത്മദേഹി ദേഹത്തെ കാഴ്ചയായി വയ്ക്കുന്നിതാ നിൻ മുൻപിൽ ഞാൻ യേശുവേ എന്നും നിൻ ശക്തിയുള്ള ബാബാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിക്കാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമിൽ ജനിച്ച്, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച്, ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെസ്സിഹാതമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിടിച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും അപാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എന്റെ ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷിക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസ്ഥയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമരനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പേ. Yeah.
കർത്താവേ, ഈ സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐക്യമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ജീവനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. മെസ്സിയാമ്പുരാന്റെ സ്നേഹവും സമാധാനവും സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കർണയുള്ള കർത്താവിന് മുൻപാകെ നമ്മുടെ തലകളെ നാം മണക്കണം. ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെ എല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധ രൂഹായുടെയും തിരിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും നിന്ന് നമ്മുടെ മുമ്പ് ആയിരിക്കപ്പെട്ടിരിക്കുന്ന വിശ്വകുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിലൂടെ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാവുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും മണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിഹ തമ്പുരാനെഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. പിതാവും പുത്രനും വിശുദ്ധ രൂഹായുമായ സത്യേക ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതും വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അജ്ഞമേന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്ത് പാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യത ഒരാക്കണമേ. പീഡാനുഭവത്തിന് ഞാൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സിഹന്മാർക്ക് കൊടുത്ത് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടത് നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്നരുളി ചെയ്തു. തന്നെ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സിംഹന്മാർക്ക് കൊടുത്ത് എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ഇതാനേവർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നിന്റെ
നിന്റെ സഭരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികളും പ്രകാരം പ്രതിഫലം നൽകുന്ന പരിഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈയൊപ്പം നമ്മുടെ കർത്താവ് ശിഹാഗതിരിശൈലമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസായിലുള്ള വിഞ്ഞ് നമ്മുടെ കർത്താവ് ശിഹാഗതിരിക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാലു ഭാഗങ്ങളിലുള്ള വിശ്വസഭയെ മേയിച്ച് നയിക്കുന്ന ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പിതാവായ മെത്രാപോലിത്ത തിരുമേനിയെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ളതായ CNA സവിടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ സഫർഗൻ മെത്ര പുരുത്താമാരെയും എപ്പിസ്കോപ്പാമാരെയും കശീശന്മാർ ഷമാസന്മാർ മുതലായി പട്ടണത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ നീ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റുഹാന ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ ഉത്സാഹത്തോടെ വേലയുന്നവരാക്കി തീർക്കണമേ. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങളുടെ സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യാനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴിൽ അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല അംശങ്ങളിൽ നിന്ന് ഭാഗ്യത്തിന് യോഗ്യമുള്ളവരും തമ്പുരാനെ പ്രസവിച്ചുള്ളതുമായ വിശുദ്ധകന്യമറിയാമിനെയും ശുദ്ധിമാന്മാരായ നിബ്യന്മാരെയും ശ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഗലീസന്മാരെയും സഹദേവന്മാരെയും മൗദ്യാനന്മാരെയും ചെലവരുത്തന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരെ പിന്നണി നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
ഒന്നായി പ്രാർത്ഥനയിൽ ചെലവഴിക്കാം. കർത്താവേ, നിന്റെ കൃപ നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. ഈ 36-ാം ഞായറാഴ്ച ദൈവം ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകി തന്ന അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആരോഗ്യപരമായ കാരണങ്ങളാൽ മറ്റ് പ്രത്യേക കാരണങ്ങളാൽ ഇന്ന് ആരാധന സംബന്ധിക്കുവാൻ കഴിയാതിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. കർത്താവേ, നിന്റെ കൃപ, നിന്റെ ശക്തി, നിന്റെ ബലം, നീയുള്ള പ്രത്യാശ നീ അവർക്ക് വർദ്ധിപ്പിച്ചു നൽകണമേ. ദൈവത്തിലുള്ള ആശ്രയത്തിലും ബലത്തിലും മുൻപോട്ട് ജീവിപ്പാൻ നീ അവരെ നിരന്തരം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ശമനത്തിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഭാരതത്തിലും കേരളത്തിലും നടത്തപ്പെടുന്ന എല്ലാ പദ്ധതികളും ജനക്ഷേമകരമായി നിർവഹിപ്പാൻ തക്കവണ്ണം ബന്ധപ്പെട്ടവരുടെ മനസ്സുകളിൽ നീ പ്രവർത്തിക്കണമേ നമുക്ക് വീക്ഷിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ജനനന്മയ്ക്കായി ഭവിപ്പാൻ തക്കവണ്ണം കർത്താവെ നീ തുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് സഭയെ ദൈവകാര്യങ്ങൾ ഫലമേൽപ്പിക്കാം. നമ്മുടെ ഇടവകയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ഈ നാളുകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ചേസുരു അച്ഛനെയും ജാക്സൺ അച്ഛനെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവക ചുമതലക്കാരെ ദൈവസന്നിധിയിൽ ഫലമേൽപ്പിക്കാം. ഇടവക ശുശ്രൂഷകനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമിതി അംഗങ്ങളെ, സംഘടനകളെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കാം. യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഒരു പടി കൂടെയെങ്കിലും അടുപ്പിക്കുവാൻ എല്ലാ ശുശ്രൂഷകളും മുഖാന്തരമാക്കി തീർക്കണമേ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് വിദൂരതയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. കുടുംബാംഗങ്ങൾ, സ്നേഹിതർ, ചർച്ചയിൽപ്പെട്ടവർ, അവരെയൊക്കെ യഥാതുരങ്ങളിൽ ക്ഷേമത്തോടെ സമാധാനത്തോടെ നിന്റെ സാന്നിധ്യവും സഹായവും നൽകി കർത്താവെ നീ പരിപാലിക്കണമേ നമുക്ക് അപേക്ഷിക്കാം. നമ്മെ അലട്ടുന്നതാകുന്ന വിഷമതകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രത്യേക ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. ഈ നാളുകളിൽ പരീക്ഷ എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ പ്രത്യേകം ഓർക്കാം. ആരോഗ്യത്തോടും ബലത്തോടും സുഖത്തോടും നീ അവരെയൊക്കെ കാത്തുപരിപാലിക്കണമേ. അവരുടെ ഭവനാന്തരീക്ഷങ്ങളൊക്കെയും ആരോഗ്യകരമായിരിക്കാൻ തക്കവണ്ണം വേണ്ട തുണ, സഹായം, ആലോചന ബന്ധപ്പെട്ടവർക്കൊക്കെ നീ നൽകിക്കൊടുക്കണമേ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ സമസ്ത ആവശ്യങ്ങളും മതിയായ കൃപ നൽകുന്ന കർത്താവിൽ നമുക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കാം. കൂടെയുള്ള ദൈവം, ശക്തീകരിക്കുന്ന ദൈവം, ധന്യനാക്കുന്ന കർത്താവ്, അവന്റെ സന്നിധിയിൽ പുതിയ ഉൾക്കാഴ്ച പ്രാപിച്ചുകൊണ്ട് പ്രത്യാശാനിർഭരമായ ജീവിതം നയിക്കുവാൻ കർത്താവെ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും മന്യമായിരിക്കുന്നതും തത്വത്തിലേകത്വമുള്ളതുമായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതേ. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനി വിലയേറിയ പീഡാനുഭവങ്ങളാൽ എന്ന് വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം നന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുന്ന ദുഃഖത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാതല്ലാത്ത നിന്റെ വലത്തുക നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവം എന്നേക്കും തിരു സകല മുഖപ്രസാദത്തിനുമായി കാകുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത ഈ തിരുശരീരത്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തേണമേ. ദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹാവേനും ഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കോ. പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽഥായിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിക്കാവതല്ലാത്ത ഈ തിരുശരീരത്തങ്ങൾ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ നിങ്ങൾ കൈക്കൊള്ളുക.
നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിനക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചതിന് ശരീരവും ഞങ്ങൾ പാനം ചെയ്തതിന് രക്തവും ഞങ്ങൾക്കാർക്കും ന്യായവിധിക്കും മൃഗപേരത്തിനുമായി തീരാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സ്വർഗീയമാകുന്ന മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതകളാക്കിയതിന്റെ കരുണയുടെ ബഹുത്വം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീരത്തെ ഞങ്ങളെ ഞങ്ങൾ യോഗ്യതകളായിട്ട് ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അത്യുന്നതങ്ങളിൽ വാസം ചെയ്യോ സൂക്ഷിക്കണമേ, ശോഭിതമാം നിൻ ക്രോശനിഴലിൽ ഞങ്ങളെ മറച്ച് കാരുണ്യത്താൽ ഈ കൂട്ടത്തെ വാഴ്ത്തിടണമേ. എന്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവേ. ദൂരെയുള്ളവരും സമീപെയുള്ളവരും കർത്താവിന്റെ ജയനറിയ സ്വയ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, കുറവുകളെ ക്ഷമിക്കും, ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യൂ. ബലഹീനും പാപിയുമാത് നേടിയാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിക്കാനായി നിങ്ങൾ തെളിഞ്ഞ് സന്തോഷിച്ച് സമാധാനത്തോടുകൂടെ പോയി ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിപ്പേ. കൊച്ചമ്മ ഒന്ന് എഴുന്നേറ്റ് ഇരുന്നേ. നിങ്ങളെല്ലാവരും ഒന്ന് കാണട്ടെ, നേരത്തെ കണ്ടിട്ടുള്ളതാ ഇല്ലേ? അതിനേക്കാൾ ചെറുപ്പമായാണ് ഇപ്പൊ പറയുന്നത്. പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും. ഇപ്പോൾ ബ്രേക്കാണ്, ചായ കുടിക്കാം. അതിനുശേഷം 10:30 നമുക്ക് മെമ്മോറിയൽ സർവീസ് ആരംഭിക്കത്തക്ക വേണം. എല്ലാവരും ദേവാലയത്തിലേക്ക് വരാം. താങ്ക് യു. ഞാൻ എൻ രക്ഷകനെ നന്ദി.